हाय व्यूअर्स, എല്ലാവർക്കും ഡെന്റൽ ഇൻഫോ പ്ലസിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുടെ ടോപ്പിക് ഡെന്റൽ ഫ്ലോസുകളാണ്. എന്താണ് ഡെന്റൽ ഫ്ലോസ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ പല്ലുകൾ വളരെ ടൈറ്റ് ആയിട്ട് പാറ്റ് ചെയ്ത ഒന്നാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലും അല്ലെങ്കിൽ കൂടുതൽ കേടുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പല്ലുകൾക്കിടയിൽ നിന്നാണ്. കാരണം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ബ്രഷുകൾക്ക് ഈ ഇടയിൽ എത്താൻ സാധിക്കാതെ വരികയും പ്രോപ്പറായിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. അത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ബ്രഷുകൾക്കും തന്നെ അങ്ങനെ ഒരു പോരായ്മ ഉണ്ടാകും, ഇത്തരത്തിലുള്ള പല്ലുകൾക്ക് ഇട വൃത്തിയാക്കാൻ അവർ അത്ര പ്രാപ്തമായിരിക്കും. പക്ഷെ ഈ ഭാഗം വൃത്തിയാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ ആ പല്ലിന്റെയും അതുപോലെ തന്നെ അതിനോട് അനുബന്ധം നിൽക്കുന്ന മോണയുടെയും ആരോഗ്യത്തെ അത് കാര്യമായി തന്നെ ബാധിക്കും. കാരണം അവിടെ ഫുഡ് ഡെബ്രിസ് അടിയുന്നു, അത് നിൽക്കുന്ന അവിടെ ബാക്ടീരിയൽ റിയാക്ഷൻ ഉണ്ടാകുന്നു, അത് ആ പല്ലിന്റെ കേടിലോട്ടും മറ്റ് മോണ രോഗങ്ങളിലോട്ടും ആ വ്യക്തിയെ നയിക്കുന്നു. സോ അത് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും വൃത്തിയാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം സാഹചര്യങ്ങളാണ് ഡെന്റൽ ഫ്ലോസിന്റെ പ്രസക്തി. കാരണം ഡെന്റൽ ഫ്ലോസ് ഇത്തരം ഏരിയകൾ അല്ലെങ്കിൽ ഒരു ബ്രഷിന് കടന്നു ചെല്ലാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ആ ബ്രഷ് കൊണ്ട് നമുക്ക് പ്രോപ്പറായി ക്ലീൻ ചെയ്യാൻ സാധിക്കാത്ത ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഏരിയകൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡെന്റൽ ഫ്ലോസ്. മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്, നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകാം, പലരും ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷെ ചുരുക്കം ചിലരെങ്കിലും ആദ്യമായിട്ടാവാം ഡെന്റൽ ഫ്ലോസുകൾ കാണുന്നത്. ഡെന്റൽ ഫ്ലോസിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. കാണുന്നത് പോലെ നമ്മൾ ഫ്ലോസ് വിരലിൽ ചുറ്റണം, ശേഷം ഈ മിഡിൽ ഭാഗത്തുള്ള ഫ്ലോസ് നമ്മൾ പല്ലിൻ്റെ ഇടയിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. പല്ലിൻ്റെ കർവേച്ചർ ഫോളോ ചെയ്യണം, ആ ഒരു രീതിയിലായിരിക്കണം ഫ്ലോസിൻ്റെ മൂവ്മെൻറ്റ്. ഗം ലൈൻസിലൂടെ അത് മൂവ് ചെയ്യുന്നു, അങ്ങനെ പല്ലുകൾക്കിടയിലുള്ള ഡെബ്രിസുകൾ ഫ്ലോസ് ഉപയോഗിച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ തമ്പ് ഫിംഗർ ആണ് നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ തമ്പിനിടയിൽ വരുന്ന ഈ ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഏരിയ ആണ് നമ്മുടെ പല്ലിന്റെ ഇടയിലൂടെ കടന്നു പോകേണ്ട ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം ഓരോ പല്ലിന് ശേഷവും നമ്മൾ ഈ ഡെന്റൽ ഫ്ലോസ് ഇങ്ങനെ അയച്ചു കൊടുക്കണം. കാരണം ഒരു പല്ലിലൂടെ കടന്നുപോയ ഫ്ലോസ് അടുത്ത പല്ലിലൂടെ കടന്നു പോകില്ല, ആ ഒരു പോർഷൻ കടന്നു പോകരുത്. പുതിയ പോർഷൻ ആണ് അടുത്ത പല്ലിലൂടെ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരു പല്ലില് ബാക്ടീരിയ മറ്റ് അണുക്കളും എന്ത് പറ്റും അടുത്ത പല്ലിലോട്ട് സ്പ്രെഡ് ആകാൻ വേണ്ടി അതൊരു റീസൺ ആകും. സോ ഓരോ പോർഷനിലും ഈ പറഞ്ഞ ഫ്ലോസിന്റെ ഓരോ പുതിയ പുതിയ ഭാഗങ്ങൾ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിലാണ് ഡെന്റൽ ഫ്ലോസിങ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കറിയാം, നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലർ കംപ്ലൈന്റ് ചെയ്യാറുണ്ട് ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുമ്പോൾ ബ്ലീഡ് ചെയ്യുന്നു. അതിന് കാരണം ഇത് മോണരോഗമുള്ളവർക്ക് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. സോ ഇത്രയും കാലം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ പല പ്ലാക്കുകളും മറ്റും അടിഞ്ഞ് നമുക്കൊരു മൈൽഡ് ആയിട്ടൊരു മോണൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. സോ നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നത് നോർമലാണ്, അത് പേടിക്കേണ്ടതില്ല. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെന്റൽ ഫ്ലോസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നോർമലി അത് റിസൈഡ് ആയിക്കോളും. അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ജെന്റിൽ ആയിട്ട് വേണം ഇത് നമ്മൾ ഈ ഫ്ലോസ് നമ്മുടെ പല്ലിലൂടെ മൂവ് ചെയ്യിക്കാൻ. ഒരിക്കലും വളരെ വളരെ റഫായിട്ട് നമ്മൾ മോണ അത് മുറിക്കുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കില്ല, മൃദുവായി തന്നെ ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കണം. അത് സി ഷേപ്പിൽ, ഇപ്പൊ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ തന്നെ സി ഷേപ്പിൽ നമ്മൾ അതിനനുസരിച്ച് അതിന്റെ കർവേച്ചറിനനുസരിച്ച്, കാരണം നമ്മുടെ പല്ലിനൊരു സി കർവേച്ചർ ആണുള്ളത്. സോ ആ കർവേച്ചർ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കണം. സോ ഇന്നത്തെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഡെന്റൽ ഫ്ലോസിങ് എന്താണെന്ന് വ്യക്തമായി തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ശീലമാക്കുക, ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഡെന്റൽ ഫ്ലോസ് ചെയ്യുക, പ്രോപ്പറായ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇതുപോലെ അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് സംശയങ്ങൾ ഉള്ളത് അറിയിക്കുക. അതിനുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.